ബാക്ക് ടു ഷിൻസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചെറിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് പുറത്തൊക്കെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും ഉമ്മച്ചി പറഞ്ഞു എന്നാൽ നമുക്കൊരു പാൽപ്പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ ആദ്യം അരി വേവിക്കാനായിട്ട് പോണത്. അപ്പോൾ അതിന് 2 സ്പൂൺ നെയ്യാണ് വേണ്ടത്. അത് നമ്മൾ ആദ്യം കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ നെയ്യിൽ നമ്മൾ അരി നന്നായിട്ട് വറുക്കും. അതിന് ശേഷമാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യിലേക്ക് നമ്മുടെ പായസ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ വറുക്കണം. നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് നമ്മളിത് പാലൊഴിച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസരിയൊക്കെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയെങ്കിലും പാലെടുത്താലേ അത് നന്നായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പാല് നല്ലോണം വറ്റിപ്പോവും. ഇനി ആ പാലും അരിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അരി വേവിക്കുമ്പോൾ തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നത് പായസം ഇങ്ങനെ പാടെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പാലൊഴിച്ച് കൊടുത്തെങ്ങാണ്ട് വേവിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെ പാലിൽ വേവിക്കുകയാണെങ്കിൽ ആ പാല് നന്നായിട്ട് അരി വേവുന്ന സമയത്ത് അതിലേക്ക് പിടിച്ചിട്ട് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പായസത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി നമ്മൾ ഈ അരി വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചാലും നമ്മൾ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി വേവിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടും പിന്നെ ഒരു 20 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടിട്ടുമാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ ഒരു ഇതുപോലെ കുറച്ചൊരു പാല് ലൂസായിങ്ങാണ്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് ഞങ്ങൾ കുറച്ച് പഞ്ചസാരയും ഏലക്കായും പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അരി വെന്ത് കഴിഞ്ഞപ്പോൾ ഇട്ട പഞ്ചസാര തീരല്ലേന്നോ, അതുകൊണ്ട് പിന്നെ പഞ്ചസാര പൊടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 തേങ്ങൻ്റെ പാല് എടുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ അതൊന്നും കൂടി നന്നായിട്ട് ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ അരി ചൂടാകുമ്പോഴത്തേനും നമുക്കിവിടെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും 1-2 സ്പൂൺ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഏലക്കായ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒരുപാട് തിളപ്പിക്കുന്നില്ല, കാരണം നല്ലോണം തിളപ്പിച്ചാൽ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഇത് ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ആ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആളെ കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം.